സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ കാഥകൾ സഞ്ചരിച്ചിട്ടുണ്ടാകും ഈ ചൊല്ല് നാട്ടിൽ സകല കുത്തി സൃഷ്ടിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് കാരണം അവർക്കാണ് ഈ ചെരുപ്പ് ധരിക്കലിൻ്റെ ആവശ്യകത ഏറെയുള്ളത് ഇനി പ്രചരിപ്പിക്കപ്പെട്ട നുണക്ക് കിട്ടിയ സ്വീകാര്യതയാകില്ല സത്യത്തിൻ്റെ സ്ഥാനം സത്യത്തിനുണ്ടാവുക എന്നുള്ളതാണ് നുണയുടെ അനന്തര ഫലം അപ്പോഴേക്കും എത്തേണ്ട ഇടങ്ങളിലും എത്തിക്കേണ്ട ആളുകളിലും സ്വീകാര്യമായി കഴിഞ്ഞിട്ടുമുണ്ടാകും സത്യം വെളിവായാലും സത്യമറിയാത്ത ആളുകൾ ആ നുണവാക്കുകൾ പ്രചരിപ്പിച്ചു കൊണ്ടേ ഇരിക്കും അല്ലെങ്കിലും നുണക്കും പ്രശ്നങ്ങൾക്കും കലുഷിത സാഹചര്യങ്ങൾക്കുമൊക്കെയാണ് ഇപ്പോൾ സത്യത്തിൻ്റെ പരിവേഷമുള്ളത് എന്നതും ഇക്കാലഘട്ടത്തിൻ്റെ ഒരു വൈചിത്യമാണ് സത്യത്തിനാവട്ടെ ധർമ്മത്തിൻ്റെയും മറ്റുമൊക്കെ സാഹചര്യമാണ് ഇക്കാലയളവിൽ നുണയുടെ ഏറ്റവും വലിയ പ്രചാരണ ഭൂമിക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളാണ് ഒരു നിമിഷം മതി നൂറായിരം ആളുകൾക്കിടയിലേക്ക് ശരവേഗത്തിൽ നുണ കുതിച്ചെത്താൻ ഇത്രയും പറഞ്ഞു വെച്ചത് ഈ അടുത്തായി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്ന ബോംബുകളെ വെളിച്ചത്ത് കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പാരമ്പര്യവുമുള്ള ഇസ്ലാമിക പ്രസ്ഥാനമായ സമസ്ത കേരള ഉലമ എന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എവർ ആദരിക്കുന്ന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട നുണ പ്രചാരണത്തെക്കുറിച്ച് പറയാനാണ് മാധ്യമ ദിനപത്രത്തിൽ സി എം പി നേതാവ് സി പി ജോൺ എഴുതിയ ന്യൂനപക്ഷം സി പി എമ്മിനെ വിശ്വസിക്കരുത് എന്ന അഭിമുഖം ജിഫ്രി തങ്ങളുടേതായി മാറ്റി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച കാര്യം നാം ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് എന്നിട്ടത് സുപ്രഭാതം പത്രത്തിൽ ജിഫ്രി തങ്ങളുടെ പേരിൽ വന്ന ലേഖനം എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് സി പി ജോണിൻ്റെ തലപ്പടം ഒഴിവാക്കി അവിടെ ജിഫ്രി തങ്ങളുടെ ചിത്രവും പേരും ചേർത്താണ് പ്രചാരണം ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ദുരുദ്ദേശം ഉണ്ടാകാം അവർക്കത് തന്നെയാണ് തൊഴിൽ എന്നും നമുക്ക് വിചാരിക്കാം പക്ഷേ ഇത് പ്രചരിപ്പിക്കപ്പെടാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ ഏത് എന്നതും നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ പേരിലുള്ള ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ പോലും ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുവാനുള്ള ഇടം ലഭിച്ചു എന്നതും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇത് കറങ്ങി നടന്നു ചില ആളുകൾ അതിൽ സ്വയം സായുജ്യം കൊണ്ടു നോക്കൂ എങ്ങനെയാണ് നുണ പ്രചരിപ്പിക്ക പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന് ഒരു ചിത്രം എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഒരു ഫോട്ടോ എഡിറ്റർക്ക് അഞ്ചോ പത്തോ മിനിറ്റ് സമയവും വേണ്ടി വരില്ല ആ എഡിറ്റ് ചെയ്യുന്നവനറിയാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ഒന്നോ അതിലധികമോ ആയിട്ടുള്ള ആളുകൾക്കറിയാം തങ്ങളിവിടെ നിർമ്മിക്കാൻ പോകുന്നതൊരു വലിയ നുണ ഫാക്ടറിയാണെന്നും വലിയ നുണയാണെന്നും ഇത് പ്രചരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നും ഒക്കെ സമസ്തയെയും അതിൻ്റെ സംഘടനാ സംവിധാനങ്ങളെയും തകർക്കണം എന്നാഗ്രഹി ആഗ്രഹമുള്ള ഏതോ ചിദ്രശക്തികളാകാം ഒരു പക്ഷേ ഇതിൻ്റെ പിറകിൽ ഒരു പക്ഷേ ഇതിൻ്റെ പിറകിൽ തമ്മിലടിപ്പിക്കാനോ വികറ്റി കാണിക്കാനോ ശ്രമിക്കുന്നവരുമുണ്ടായേക്കാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും നരേഷൻ നൽകി അതിൽ സ്ഥിരത നൽകാനുമുള്ള ചില ആളുകളുമാകാം ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് കേവലമൊരു മാനസിക സുഖത്തിനപ്പുറത്ത് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാറുമില്ല എന്നത് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവരെന്താണ് ഉദ്ദേശിച്ചത് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാനും അവർക്ക് സാധിക്കുകയുമില്ല ഒരു കാര്യം കൂടി ഉറപ്പാണ് സമസ്തയും അതിൻ്റെ നേതാക്കളും ആരാണെന്നും എന്താണെന്നും സമൂഹത്തിൽ ഇനിയൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ആ സംഘടനയും സംവിധാനവും നിലനിൽക്കുന്നത് അതിൻ്റെ നേതാക്കളും അങ്ങനെ തന്നെയാണ് കാരണം നൂറ് വർഷത്തോളം ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ന് ഏറ്റവും പ്രായവും പക്വതയും അനുഭവവുമുള്ള സംഘടനയാണ് സമസ്ത കേരള ജമ്മിയത്തിലുലുമ അതിൻ്റെ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ഉമ്മാക്കി കാണിച്ചാൽ വിശ്വസിക്കുന്ന ചില സൈബർ പോരാളികളുണ്ടാകും എന്നാൽ പൊതുസമൂഹം അവയെല്ലാം തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കാണ് ഇവിടെ സംശയമുള്ളത് ഇത്തരം വ്യാജ കഥകൾ പ്രചരിപ്പിക്കാൻ തങ്ങളുടെ ഇടങ്ങൾ തുറന്നു കൊടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ ഫേസ്ബുക്ക് പോ പേജിൻ്റെയൊക്കെ അഡ്മിന്മാരെ നിലക്ക് നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തം കാണിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിൽ ചില ആളുകൾ ചില നേതാക്കൾക്കെതിരെയൊക്കെ പ്രസ്താവനകൾ നടത്തും ആരോപണങ്ങൾ ഉന്നയിക്കും അവർക്കറിയാം ഈ നേതാക്കൾ പരാതിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകില്ല എന്ന് അതിന് കാരണം ഈ നേതാക്കൾക്കെതിരെ നിരന്തരാരോപണം ഉന്നയിച്ചു കഴിഞ്ഞ് പരാതിക്ക് വേണ്ടി ഇവർ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ നിയോഗിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അവരുടെ വലിയ സമയത്തെ സംബന്ധിച്ചെടുത്തോളം അവരുടെ വലിയ തിരക്കുകൾ സംബന്ധിച്ചിടത്തോളം അവർക്കതിനൊന്നും ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല ഈ ഒരു അവസരം കൃത്യമായിട്ട് അറിയുന്ന ആളുകളും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾക്ക് വേണ്ടി രംഗത്ത് വരാറുണ്ട് എന്നതും നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ഏതായിരുന്നാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ രംഗത്ത് വരാൻ തന്നെയാണ് തീരുമാനം എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യാജവാർത്ത സൃഷ്ടിച്ചവരെ കണ്ടെത്താൻ നിയമവഴി തേടും എന്ന് ജിഫ്രി തങ്ങൾ തന്നെ അറിയിച്ചൊരു സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട് ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇതൊരു പക്ഷേ നേരം പോക്കാകാം ഒരു മാനസിക സുഖമാകാം അതിൽ നിന്നും കിട്ടുന്ന ഒരു ആത്മനിർവൃതിയോ എന്തോ ആയിരിക്കാം പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന വിപത്തൊരു സമൂഹത്തെ കീമേൽ മറിക്കുന്നതും ഒരു സമൂഹത്തിൻ്റെ ചിന്താശേഷിയും സമയവും ഒക്കെ മറ്റു പല തരത്തിലേക്ക് വഴി തിരിച്ചുവിടുന്നതാകും എന്നത് ഓർക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് സ്വയം കുഴി തന്നെയാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്